just realized I've built walls a mile high to protect my heart, but now I'm all lonesome on the inside. Hi, hello. Once again, welcome back to my channel, Aumi's Talks. അപ്പോൾ ദേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ ഒരു ടിന്ന് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ടിന്ന് തന്നെ വേണമെന്നില്ല, നമുക്കിതിന് പകരമായിട്ട് ബോട്ടിലും യൂസ് ചെയ്യാം കേട്ടോ. പൊട്ടുന്ന ബോട്ടിലൊന്നും എടുക്കില്ല കേട്ടോ, ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേൽഭാഗത്തു നിന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ട് നൈഫാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അത്ര കട്ടിയുള്ളൂ കേട്ടോ, അത് നമുക്ക് സുഖമായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കത്രികയോ ബ്ലേഡോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പറ്റും. വലിയ ഒരുപാട് കട്ടിയുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ മേൽഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങളെടുക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുണ്ടെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ, അതിൻ്റെ മേൾഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കളർ പേപ്പേഴ്സ് ആണ്. അപ്പം ഞാൻ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ കളർ പേപ്പർ രണ്ട് കളർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഒരു കളർ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നോട്ട്ബുക്കിൻ്റെ പേജസ് വെച്ചിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് രണ്ട് മൂന്ന് തവണ മടക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് കൂട്ടി വരച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് കിട്ടൂലേ, ആ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് വരയ്ക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ക്രാഫ്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് മുന്നേ എന്തോ ചെയ്തപ്പം ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഇതേപോലെ കുറച്ചധികം പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കണം. മടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡ് ഫസ്റ്റ് ഇതേപോലെ മടക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ല കേട്ടോ, എളുപ്പത്തിൽ കഴിയും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും മടക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ ടോട്ടലി നമ്മൾ മൂന്ന് തവണയാണ് കേട്ടോ മടക്കുന്നത്. എല്ലാതും നമുക്കങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് കളേഴ്സ് ചെയ്തതുകൊണ്ട് രണ്ടും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ എളുപ്പപ്പണിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു മൂന്നെണ്ണം കൂട്ടി പിടിച്ചിട്ട് മടക്കാം കേട്ടോ. മടിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് എടുക്കുന്നതിന് പകരം കൂട്ടി പിടിച്ചിട്ട് തന്നെയായിരുന്നു മടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും. ഇങ്ങനെ മടക്കിയത് ഓരോന്നും നമുക്കിനി നിവർത്തി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിലൂടെ കട്ട് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മടക്ക് അതേപോലെ നമുക്ക് കിട്ടണം. എന്നിട്ടൊന്ന് നിവർത്തി വെക്കുക. ഇതേപോലെ മുഴുവനും ഒന്ന് ചെയ്തെടുക്കണേ. നമുക്ക് കുറച്ച് അധികം എണ്ണം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇത്ര എണ്ണം പോരാ കേട്ടോ, അതിലും കുറച്ചും കൂടെ അധികം വേണം. ഇനി നമുക്കിതൊന്ന് ഒട്ടിക്കണത് നോക്കാം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഒറ്റ സൈഡിലായിട്ട് ഒരു വശത്ത് മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേറൊരെണ്ണം അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കളർ എടുക്കുക. അപ്പം നമ്മൾ സെപ്പറേറ്റ് കളേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കളർ എടുക്കുക, പിന്നെ രണ്ടാമത് വേറെ കളർ എടുക്കുക, മൂന്നാമത് വേറെ കളർ എടുക്കുക. അങ്ങനെ വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ മൂന്നാമത്തത് ഞാൻ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ താഴത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കുറച്ചധികം എണ്ണം ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതെ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ബോട്ടിലിന് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ വലിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം എണ്ണം തന്നെ ഉണ്ടാക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ മതിയാവും. പിന്നെ ഒരെണ്ണത്തിൽ ഞാൻ 12 എണ്ണമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അളന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര വേണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് 12 എണ്ണേ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം വലുപ്പത്തിലുള്ള ബോട്ടിലാണ് അല്ലെങ്കിൽ ടിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിൽ 12 എണ്ണം മാത്രം ഒട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ടിന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ, റൗണ്ടിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് അതൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി.
ഒരു ലെയർ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കൂടി ഒട്ടിക്കണം. അപ്പോൾ സെക്കൻഡ് ലെയർ ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ കളർ ഓപ്പോസിറ്റായിട്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ആദ്യം നമ്മൾ താഴത്ത് കണ്ടില്ലേ ആ കളറിൻ്റെ ഓപ്പോസിറ്റുള്ള കളർ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ നിറച്ചും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ ഇതിൻ്റെ മുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ആ ഒട്ടിക്കുന്ന സ്ഥലമില്ലേ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ആദ്യം ആ ഗ്രീനും പിന്നെ പിങ്കുമാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ദേ അടുത്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് തേർഡ് ലെയറും ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുഴുവനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്ന് ലെയറും കംപ്ലീറ്റ്ലി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റിൻ്റെ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് വേസ്റ്റ് ഇതേപോലെ കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഇതേപോലെ ഹോൾസ് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് ഓരോന്നും ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഗ്ലൂ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് കളേഴ്സ് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒട്ടിക്കുന്നത് റോസ് ആണ് കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.